ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ ഉണ്ട്. ഹലോ. ഡോക്ടർ, എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഓക്കെ, ഞാൻ റൈക്കോമെത്തിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഹലോ. ഹലോ ആ പറഞ്ഞു സാർ. സാറേ, എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഞാൻ ഗ്ലൈക്കോമെത്തിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ഗ്ലൈക്കോമെറ്റ്. ഓക്കെ, അത് മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് കാലിന്റെ വിരലിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കുരുക്കൾ പോലെ വന്നിട്ട് പൊട്ടുന്നുണ്ട്. അത് ഷുഗർ ചെക്ക് ചെയ്യപ്പോ 146 RPF, ആ 146 150 ഇടയ്ക്ക്. പക്ഷെ വിരലിനിടയിൽ പൊട്ടുന്ന ഇതുമായിട്ട് ബന്ധമുള്ളതാണോ? ഓക്കെ, ഡയബറ്റിക് കൺട്രോൾ ഉണ്ടെന്ന് നമുക്ക് ഈ RBS മാത്രം നോക്കിയാൽ പറയാൻ പറ്റില്ല. പെറ്റുമെങ്കിലെ ലാബ് എന്നൊരു HbA1c എന്ന ടെസ്റ്റ് ഉണ്ട്, കഴിഞ്ഞ 3 മാസം ഷുഗർ കൺട്രോൾ ഉണ്ടോ എന്ന ടെസ്റ്റ്, അത് അറിയാൻ പറ്റും മൊത്തത്തിൽ 3 മാസം ഷുഗർ കൺട്രോൾ ഉണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഈ പറഞ്ഞ പോസ്റ്റ് പ്രാൻഡൽ ഭക്ഷണം കഴിഞ്ഞിട്ട് കറക്റ്റ് 1.5 മണിക്കൂറിൽ ബ്ലഡ് ഷുഗറും HbA1c മൂന്നും കൂടി ചെയ്യണം. മൂന്നും ചെയ്തിട്ട് അത് നോർമലാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. രണ്ടാമത്, നല്ലൊരു പോഡിയാട്രിസ്റ്റിനെ കണ്ടിട്ട് അത് അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഓയിൻമെൻ്റ് തേക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഗുളി കഴിക്കുക. പിന്നെ അതെ, പിന്നെ കാലിന് എന്തെങ്കിലും ഞരമ്പിന് താറാറുണ്ടോ, കാലിൻ്റെ രക്തോട്ടം നോർമലാണോ, ഇതൊക്കെ നോക്കണം. കാരണം ഇതൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതെ പിന്നെ പുകവലി ഉണ്ടെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ഒട്ടും പാടില്ല, കാലിൻ്റെ രക്തോട്ടം ശരിയാണോ നോക്കണം, കാലിൻ്റെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും താറാറുണ്ടോ നോക്കണം, ഷുഗർ കൺട്രോളാണോ നോക്കണം, ബ്ലഡ് പ്രഷർ കൺട്രോളാണോ നോക്കണം, കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ വരാറുണ്ട്, അപ്പോൾ കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നല്ലൊരു പോഡിയാട്രിസ്റ്റിൻ്റെ സഹായം വേണം. ഒരു പോഡിയാട്രിസ്റ്റിനെ കണ്ടിട്ട് പറഞ്ഞു കൊടുക്കും. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോഡിയിൽ കുറച്ച് റെസിസ്റ്റൻസ് കുറവുള്ള ഒരു അവസ്ഥയായിരിക്കും. അത് തീർച്ചയായിട്ടും നമ്പർ 1 ഡയബറ്റിക് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഡയബറ്റിക് റാൻഡം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറവായിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഒരു HbA1c ഗ്ലൈക്കോസിഡ് ഹീമോഗ്ലോബിൻ പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് നോക്കുന്ന ടെസ്റ്റാണ്. അതിൽ അറിയാൻ പറ്റും ഷുഗർ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന്. അതും അതിൻ്റെ ഒപ്പം നല്ലൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPS നോക്കിയിട്ട്, ഇല്ല ഏതെങ്കിലും ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിൽ അത് വളരെ നോർമലാക്കിയിട്ട് ആ നോർമൽ ലെവൽ കിട്ടിയാൽ മാത്രം പോരാ, ആ നോർമൽ ലെവൽ മാസങ്ങളും ആ നോർമൽ ലെവൽ വെക്കണം. എന്നാലേ ബോഡിക്ക് തിരിച്ച് ആ ഒരു ഒരാ വൈറ്റാലിറ്റി അല്ലെങ്കിൽ വൈബിലിറ്റി ഉണ്ടാവുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും മുറിവുകളോ അല്ലെങ്കിൽ ഇത്രയും ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും കൂടുതൽ വരില്ല. അപ്പോൾ ഒരു നല്ല പോഡിയാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ട് ഈ കേസിൽ. താങ്ക് യു ഡോക്ടർ. നമുക്ക് മറ്റൊരു കോൾ കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത്, 42 വയസ്സിൽ ഒരാളാണേ. ഓക്കെ, കോട്ടയത്ത് 42 വയസ്സ് ഒരാളാ. പറയൂ സാറേ, പറയൂ. ഞാനൊരു 13 വർഷമായിട്ട് ഷുഗർ പേഷ്യന്റ് ആണ്. ഓക്കെ, 13 വർഷമായിട്ട് ഷുഗർ ഉള്ള ഒരാളാണേ. ഓക്കെ, സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ഒരു കുഴപ്പമില്ല, ഗുളി കഴിക്കുന്നുണ്ട്. എത്ര വർഷം നമുക്ക് ഗുളി കഴിക്കാം? ഒരു പ്രാവശ്യം ഷുഗർ കണ്ടുപിടിച്ചിട്ട് എത്ര വർഷം നമ്മൾ ഗുളി കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഗുളികൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതെ അതെ, കേക്കിലും നല്ല ഗുളിക തന്നെ അത് കഴിക്കാം. കഴിക്കുന്ന ഗുളിക കൊണ്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതേപോലെ എല്ലാ വർഷവും നമ്മൾ നമ്മളെ കൊളസ്ട്രോൾ, പിന്നെ നമ്മളെ HbA1c, കഴിഞ്ഞ 3 മാസം ആവറേജ് ടെസ്റ്റും, പിന്നെ കിഡ്നി ഫംഗ്ഷൻ നോക്കണം, ബ്ലഡ് യൂറിയ, സീരം ക്രിയാറ്റിൻ ഇതൊക്കെ നോക്കുക. അപ്പോൾ ക്രിയാറ്റിൻ, ബ്ലഡ് യൂറിയ ഇതൊക്കെ നോർമലാണും, പിന്നെ ടാബ്ലറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഈ കഴിക്കുന്ന ഗുളിക എത്ര വർഷമായിട്ടും കഴിക്കുക. കഴിക്കുന്ന ഗുളിക കഴിച്ചിട്ട് നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ മാത്രം ഇൻസുലിനോട്ട് പോകുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പോൾ ഗുളിക കഴിക്കൊണ്ട് ഒരു ദോഷമില്ല, എത്ര നാൾ വേണമെങ്കിൽ കഴിക്കാം. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെഗുലറായിട്ട് റീനൽ പാരാമീറ്റേഴ്സ്, ലിവർ പാരാമീറ്റേഴ്സ് ഒക്കെ മോണിറ്റർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലും ഈ ടെസ്റ്റുകൾ ചെയ്യുക. ഈ ടെസ്റ്റുകൾ നോർമൽ ആണെങ്കിൽ ഗുളി കഴിക്കേണ്ട ഒരു ദോഷമില്ല, അത് എത്ര നാൾ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? സുഭാഷ് വക്കീലാണ്. ഓക്കേ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് സുഭാഷ് എന്നൊരു വക്കീലാണ്. എനിക്ക് 69 വയസ്സുണ്ട്. എനിക്ക് 40 വയസ്സിൽ ഞാൻ ഡയബറ്റിക് ആയി. 29 കൊല്ലമായിട്ടും വെൽ കൺട്രോൾഡ് ആണ്. ഞാനിപ്പോഴും ഒരു ഡോക്ടറെ ഡയബറ്റോളജിസ്റ്റിനെ റെഗുലറായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഞാന് വേറെ അസുഖങ്ങളൊന്നും എനിക്കില്ല, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. ഞാന് ഒരു 30 വർഷമായിട്ട് രാവിലെ 5 മണിക്ക് നടക്കാറുണ്ട്. ഒരു 2 and 3 കിലോമീറ്റർ നടക്കാറുണ്ട്. പക്ഷെ എന്റെ പ്രോബ്ലം, അപ്പൊ ഞാൻ ഈ ഡോപ്ലർ ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു, അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നാലും ഇത്രയും 20 വിഷനൊന്നും പ്രോബ്ലം ഇല്ല. ഇതിന് എന്റെ ഇപ്പോഴും അടുത്ത കരുത്തായിട്ട്, അപ്പൊ ഞാൻ ഈ കോടതിയിൽ ഒരുപാട് നേരം നിൽക്കുന്നൊരു വ്യക്തിയാ. അപ്പോ ചെറിയ വേറെ വലിയ ഡിസ്കംഫർട്ട് എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ഒക്കേഷണലായിട്ട് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. കാലൊക്കെ കണ്ണാടി വെച്ച് നോക്കാറുണ്ട്, ഒരു ഫോൺസ് ഒന്നും ഇല്ല, എല്ലാം നോർമലാണ്. എന്നാലും മനസ്സിലൊരു സംശയം, ഇങ്ങനെ ഒരു കാലത്ത് 10 മണി മുതൽ
ഒരു 3:30-4 മണി വരെ നിൽക്കാറുണ്ട് ഷൂ ഇട്ട് കോട്. അപ്പൊ ആ ഒരു അതായത് സംശയം എനിക്ക്, ഞാൻ എന്ത് ചെയ്യണം? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഷുഗർ വെറുക്കണ്ടോടാണ്, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, കുടിക്കാറില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം ഡോക്ടർ? ഓക്കെ, കേട്ടിട്ട് വലിയ പ്രോബ്ലം ഒന്നും കാണുന്നില്ല, കാരണം 30 വർഷം ഡയബറ്റിക് ആണെങ്കിലും വെൽ കൺട്രോൾഡ് ആണ്. ഐ തിങ്ക് നോളജ് അബൌട്ട് ഡയബറ്റീസും വളരെ സ്ട്രോങ് ആണ്. പ്രോബ്ലം ഐ തിങ്ക് മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ്റെ നിലയ്ക്ക് നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഒരു നല്ല ഫുട് വെയർ, കാരണം കോടതിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ദോഷമാണ്. കാരണം വെച്ചാൽ അത്രയും നേരം നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലിന് കുറച്ച് കൂടുതൽ വേദനയും കാര്യങ്ങളും ഉണ്ട്, ന്യൂറോപ്പത്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ഫുട് വെയർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഒരു ഷൂ ആണെങ്കിൽ നല്ലൊരു ഷൂ, നല്ല സോഫ്റ്റ് ഇൻസോൾ വെച്ച ഷൂ, അല്ലെങ്കിൽ നല്ലൊരു MCP MCR ഫുട്വെയർ പറയും നമ്മൾ, നല്ല സ്ട്രാപ്പോട് കൂടിയുള്ള വെൽക്രോഡോട് കൂടിയുള്ള ഫുട് വെയർ നല്ലൊന്ന് ഡിസൈൻ ചെയ്യുക. എപ്പോൾ ചെരുപ്പിട്ട് നടക്കുക, ചെരുപ്പ് ഊരി നടക്കാൻ പാടില്ല, വീട്ടിൻ്റെ ഉള്ളിലായാലും വീട്ടിൻ്റെ പുറത്തായാലും. ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി കാൽ എക്സാമിൻ ചെയ്യുക, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. ഇപ്പോൾ ന്യൂറോപ്പത്തിക് പ്രോബ്ലം എന്ന് പറയും, ചിലപ്പോൾ കാലിൽ കുറച്ചൊരു ഒരു പുകച്ചൽ അല്ലെങ്കിൽ തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ എത്രയും പെട്ടെന്ന് സമീപിക്കുക. അല്ലെങ്കിൽ വേറെ പ്രിക്കോഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് പ്രത്യേകിച്ച് ഈ പാദ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫുഡ് കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സാർ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതലൊന്നും പറയാനില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ പ്രൊലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ കൂടുതൽ നേരം കോടതിയിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കാലിന് കുറച്ചൊരു ടയർഡ്നെസ് അല്ലെങ്കിൽ ഇത് വരാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഓഫ് ലോഡിങ് എന്ന് പറയും നമ്മൾ, എന്ന് വെച്ചാൽ കാലിൻ്റെ പ്രഷർ കുറയ്ക്കാവുന്ന രീതിയിൽ. അതിന് ഏറ്റവും നല്ലൊരു ഒരു ബോഡിയാട്ടിസ്റ്റിനെ കണ്ടിട്ട് നല്ലൊരു ഫുട് വെയർ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ഫുട് വെയർ ഡിസൈൻ ചെയ്താൽ നമുക്ക് ഈ നമ്മളെ ഈ ബലോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് താങ്ങാൻ പറ്റും, അതേപോലെ ഇൻഫെക്ഷൻ ഒന്നും വരില്ല, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ വളരെ പ്രയോജനപ്പെട്ട ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തത്. ആളുകൾക്ക് കൂടുതലധികം അറിവുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരുവിധം മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.